ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമ്മുടെ ഒപ്പമുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, പോളിറ്റ് ബ്യൂറോയിലെ രണ്ടാമൻ എന്ന നിലയിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിന്നുവെങ്കിൽ തന്നെയും പ്രധാനപ്പെട്ടതും ഗൗരവമുള്ളതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് നിർവഹിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ വിലയിരുത്തിയതുപോലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ ഉത്തരവാദിത്തമുണ്ടായിരുന്നു. അതെല്ലാം സീറ്റ് വിഭജനമായിക്കൊള്ളട്ടെ, സ്ഥാനാർത്ഥി നിർണയമായിക്കൊള്ളട്ടെ, ഇക്കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ സ്വാഭാവികമടക്കം എന്ന് കാണാമോ ഇതിനെ? അതെ, തികച്ചും സ്വാഭാവികമായ ഒരു മടക്കം തന്നെയാണ് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ തന്നെ പാർട്ടിയിലെ സെൻട്രലിലെ പൂർണ്ണ നിയന്ത്രണം അദ്ദേഹത്തിന് തന്നെയാണ്. ഔദ്യോഗിക കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ കൂടിയാണ് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും സംസ്ഥാനത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ എല്ലാ വിഷയങ്ങളും കോടിയേരിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടും ഇത് സ്വാഭാവികമായ ഒരു മടക്കം തന്നെയാണ്. ഇപ്പൊ വിവിധ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ KSFE ചെയർമാനായിട്ട് വരുന്നേറ്റ രാജിനെ നിയമിച്ചു. അതുപോലെ KSFE ചെയർമാനായിരുന്ന ഫിലിപ്പോസ് തോമസിനെ KSIEയുടെ ചെയർമാനായി. അത്തരം നിയമനങ്ങൾ, രാഷ്ട്രീയ നിയമനങ്ങൾ, അത് മുഴുവനും കോടിയേരിയുടെ ചുമതലയിൽ തന്നെയാണ് നടക്കുന്നത്. അതുപോലെയുള്ള പാർട്ടിയുടെ കാര്യങ്ങൾ, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, മുന്നണിയുടെ കാര്യങ്ങൾ, മുന്നണിയുടെ നേതൃത്വം പോലും കോടിയേരിയുടെ കയ്യിൽ തന്നെയാണ്. ജോസ് കെ മാണി ഉദാഹരണത്തിന് രാജ്യസഭയിലേക്ക് പോയി. കേരള കോൺഗ്രസിന് അകത്ത് വിഷയം ഉണ്ടായപ്പോൾ പോലും അത് കോടിയേരി ഇടപെട്ടിട്ടാണ് തീർത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ജോസ് കെ മാണി തന്നെ വേണം രാജ്യസഭയിലേക്ക് പോകാൻ, അല്ലാതെ വേറെ ആരും അല്ല പോകേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശം. അത് കർശനമായിട്ട് കോടിയേരിയുടെ നിർദ്ദേശമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കർശനമായിട്ട് മാറും. അങ്ങനെ നിർദ്ദേശം ജോസ് കെ മാണിക്ക് നേരിട്ട് കൊടുത്തതും കോടിയേരിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് എല്ലാ തലത്തിലും എല്ലാ തരത്തിലും കോടിയേരി തന്നെയാണ് പാർട്ടിയുടെ നേതാവ്. അതിന്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഏൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സാധാരണ ഗതിക്കുള്ള ഒരു സ്വാഭാവികമായ തുടർച്ച മാത്രമായിരിക്കും.